കേഫ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ത്യ കാനഡ നയതന്ത്ര പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ കാനഡയിലുള്ള ഇന്ത്യക്കാർ ഹൈക്കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യൻ പൌരന്മാർക്ക് നിർദ്ദേശം നൽകി. അതേസമയം കനേഡിയൻ പൌരന്മാർക്ക് വിസ നൽകുന്നത് ഇന്ത്യ താൽക്കാലികമായി നിർത്തിവച്ചു. ആഫ്രിക്കൻ രാജ്യമായ മൊസാംബിക്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ ക്രൈസ്തവർക്ക് നേരെ അഴിച്ചുവിട്ട ആക്രമണത്തിൽ 11 പേർ കൊല്ലപ്പെട്ടു. പോയ വാരം കാബോഡൽ ഗാഡോ പ്രവിശ്യയിലെ ഗ്രാമത്തിൽ നടത്തിയ കൂട്ടക്കൊലയുടെ വിവരങ്ങൾ സന്നദ്ധ സംഘടനയായ എയ്ഡ് ടു ദ ചർച്ച് നീട് പുറത്തുവിട്ടു. അമേരിക്കയിലെ കോളേജുകളിൽ ഭ്രൂണഹത്യ അനുകൂല ക്യാമ്പയിനുമായി വൈസ് പ്രസിഡന്റ് കമല ഹാരിസ്. 7 സംസ്ഥാനങ്ങളിലെ കോളേജുകളിൽ ക്യാമ്പയിൻ നടത്തുന്നതിൽ ശക്തമായ പ്രതിഷേധവുമായി പ്രോലൈഫ് സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. ദ ചർച്ച് ഓഫ് ഗോഡ് റായ്പൂരിന്റെ 72-ാമത് വാർഷിക കൺവെൻഷൻ ഒക്ടോബർ 24 മുതൽ 29 വരെ റായ്പൂരിലെ രാജാതലവിലുള്ള സഭാസ്ഥാനത്ത് നടക്കും. സഭയുടെ പ്രസിഡന്റ് ഡോക്ടർ എൻ.എസ്. കറിയ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. പാസ്റ്റർ ഷിബു തോമസ്, ഡോക്ടർ പോൾ മാത്യൂസ് എന്നിവർ പ്രസംഗിക്കും. യുഎഇയിലെ പെന്തക്കോസ്റ്റ് സഭകളുടെ ഐക്യകൂട്ടായ്മയായ UPFUAയുടെ ഈ വർഷത്തെ താലന്ത് പരിശോധന സെപ്റ്റംബർ 23 ശനിയാഴ്ച വൈകിട്ട് 6 മണി മുതൽ ഷാർജ വർഷിപ്പ് സെന്ററിൽ വെച്ച് നടക്കും. വാർത്തകളുമായി വീണ്ടും കാണാം.